Dev Pets Vlogs inde ettam pudhiya video like swagatham. Idu sale post alla oru enikku korchu naalathe kaathirippinu shesham thanne enikku ella side conure inde same perne thanne enikku kittirikkiyana. Appo adinte oru cheriya oru video aanu. അതായത് നമ്മുടെ എല്ലാ സൈഡ് കൊനൂർ അപ്പു രണ്ട് വയസ്സെന്ന് നേരത്തെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ പുള്ളിക്കാരനൊരു ഫീമെയിലിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ സെയിം തന്നെ കിട്ടിയിരിക്കുകയാണ്, സെയിം പേരിനെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പുവിൻ്റെ ജോഡിക്ക് ഞങ്ങൾ അമ്മു എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്തുപോലെ അമ്മു എത്തിയപ്പോൾ രാത്രി നല്ല മഴയായിരുന്നു, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുപോലെ ഇടിയും മിന്നലും ഉണ്ട്. എങ്കിലും ഒരു കണക്ക് നമ്മളതിനെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്, അപ്പൂവിൻ്റെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ്. ആ വന്ന പാടെ ഉള്ള ആ ദൃശ്യമാണ്, അപ്പൂവിനെ ഇരുട്ടാണ് അവിടെ. എങ്കിലും നമ്മുടെ മൊബൈലിൻ്റെ വെട്ടത്തിലുള്ള ആ കുറച്ച് ഫ്ലാഷ് ലൈറ്റിലൊക്കെ ആയിട്ട് അപ്പു അതിനെ കണ്ടു. അമ്മുവിനെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറേ നാളായില്ലേ, കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോഴും ആൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അപ്പു കൂട്ടിൽ നിന്നും പുറത്തോട്ട് ചാടാനാണോ, ഇനി ആ കൂട്ടീൻ്റെ അകത്തോട്ട് വിളിക്കുവാണോ എന്നറിയില്ല. എന്തുവായാലും കൂടെ കൂടാനുള്ളൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. അമ്മു അതേപോലെ തന്നെയാണ്, തിരിച്ചറിഞ്ഞ ലക്ഷണമാണ്. ഇങ്ങനത്തെ രണ്ടും കാഴ്ചയിലല്ല, നമുക്ക് അടുത്തറിയാം, രണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ് തന്നെയാണ്. യെല്ലോ സൈഡ് അറ്റ് കൊനൂർ, അതിൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും കൊക്കട്ടൽ ബേഡ്സിനെ പോലെ തന്നെ വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ല ഇനത്തിൽപ്പെട്ട ബേഡ്സ് തന്നെയാണ് കൊനൂർ വർഗത്തിൽപ്പെട്ട സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള യെല്ലോ സൈഡ് അറ്റ് കൊനൂർ. എല്ലോ സൈഡ് അറ്റ് കൊനൂർ ഇനിയിപ്പോൾ ഈ ഒരു ടൈമെന്ന് പറയുന്നത് എല്ലാ കൊനൂറുകൾക്ക് വളരെ വില കുറഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. കൊനൂറുകൾക്ക് മാത്രമല്ല എല്ലാ ബേഡ്സുകൾക്കും വില കുറഞ്ഞ് നിൽക്കുന്ന ടൈമായതുകൊണ്ട് ഞാനും കൊനൂറിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ചതാണ് യെല്ലോ സൈഡ് അറ്റ് കൊനൂറിനെ. എനിക്ക് പൈനാപ്പിൾ കൊനൂർ വേറെ ഉണ്ട്, അതിൻ്റെ കൂടെ യെല്ലോ സൈഡ് അറ്റ് കൊനൂർ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ വേണ്ട, അമ്മു കൂട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇനി അവർ തമ്മിൽ നേരിട്ട് കാണുമ്പോഴുള്ള റിയാക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. കൂട് പുതിയതായതുകൊണ്ടായിരിക്കാം, പരിചയമില്ലാത്ത ചുറ്റുവട്ടവും സാഹചര്യവും അതിൻ്റെ കൂടെ മഴയും ഇടിയും എല്ലാം ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നൊരു മൂഡും കൂടി ആയതുകൊണ്ട് ആകെ ഒരു മഴ നനഞ്ഞ കാലാവസ്ഥ എന്ന് പറയത്തില്ലേ, അതേപോലെ നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബേഡ്സിനെ വളർത്തുന്നത് പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വളർത്തുമ്പോൾ ലവ് ബേഡ്സിനെ വളർത്തുന്നു, അതിനുശേഷം നമ്മൾ അതിൽ നിന്നും കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ആയാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ലവ് ബേഡ്സ് പോരാന്ന് തോന്നി നമ്മൾ അതിന് കുറച്ചുകൂടെ ഉയർന്ന ബേഡിനെ മേടിക്കും. അപ്പോൾ കോക്കട്ടെയിലിനെ മേടിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് നാൾ കോക്കട്ടെയിൽസിനെ വളർത്തി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തോന്നും അത് പോരാന്ന്. അപ്പോൾ നമ്മൾ വാങ്ങും, കൊനൂറുകളിലായിട്ട് കിടങ്ങും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ബേഡ്സിനെ വാങ്ങാൻ. അപ്പോൾ നമ്മൾ എന്തിനാണ് ചെറുതിലേ വാങ്ങാൻ പറയുന്നത്? ചെറുതിൽ നിന്ന് ഉദ്ദേശിച്ചത് ലവ് ബേഡ്സ് ബഡ്ജീസിൽ നിന്ന് തുടങ്ങാൻ പറയുന്നതിൻ്റെ കാരണം, ബേഡ്സുകൾ ഏതായാലും അതിനെ വളർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യവും ചുറ്റുവട്ടവും ഒക്കെ നമ്മൾ ഏകദേശം പഠിച്ചിരിക്കണം. ഈ ബേഡ്സുകൾക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും പിന്നെ അതിനെ പരിപാലിക്കേണ്ട രീതി, അതിന് കൊടുക്കേണ്ട ഭക്ഷണം, വെള്ളം, ഇങ്ങനെയൊക്കെ ഉള്ളത്, കൂട് വൃത്തിയാക്കുക, കേജസ് എങ്ങനെ നിർമ്മിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വയം നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മളൊരു പക്ഷി വളർത്തലിലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ തന്നെ നെറ്റ് വാങ്ങി നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമായിരിക്കും. റെഡിമെയ്ഡ് കൂടുകളോട് ഞാൻ വാങ്ങാൻ പറയുന്നില്ല. റെഡിമെയ്ഡ് കൂടെന്ന് പറയുമ്പോൾ എങ്ങനെ അതിൽ ഒന്നരയ്ക്ക് രണ്ടും ഒന്നും ഒക്കെ അതിൻ്റെ സൈസ് കാണത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടടി വീതി, രണ്ടടി ഹൈറ്റ്, രണ്ടടി നീളം, അങ്ങനെ എല്ലാം രണ്ട് വെച്ചിട്ട് വേണം. രണ്ടടി വെച്ചിട്ടുള്ള കണക്കിലാണെങ്കിൽ, രണ്ടിൻ്റെ ഒരു സ്ക്വയർ ആണെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാം. പക്ഷേ അത് ബേഡ്സിന് കൂടാവുന്നില്ല. ബേഡ്സുകൾക്ക് ചിറകടിച്ച്, അതായത് നമ്മുടെ പക്ഷികളുടെ വലുപ്പത്തിനനുസരിച്ച് വേണം കൂട് സെറ്റ് ചെയ്യുവാൻ. ഇപ്പോൾ ഈ പൈനാപ്പിൾ കൊനൂറിന് ഇട്ടിരിക്കുന്ന കൂട് സൈസ് എന്ന് പറയുന്നത് 4 അടി ഹൈറ്റ്, 3 അടി വീതി, 2.5 അടി, 2.5 അടി വീതി, 3 അടി ഹൈറ്റ്, 4 അടി നീളമാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും ഏകദേശം ഇതും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതിലും വലുപ്പമുള്ള കൂട് പണിയാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങളങ്ങനെ ചെയ്യുക. എന്തായാലും അപ്പുവും അമ്മുവും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു, അവർ നല്ല രീതിയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്.
ആ പരിചയം വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിചയം പുതുക്കുകൾ അങ്ങനെ നടക്കട്ടെ. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. താങ്ക്സ് വാച്ചിങ് ഫോർ മൈ ചാനൽ. താങ്ക് യു ഓൾ.